മുസോളിനിയുടെ ഈ വാചകത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്നത് മുസോളിനി എന്ന് പറയുന്നത് യുദ്ധം, ആണുങ്ങളായാലും യുദ്ധം ചെയ്യണം എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യുക എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമാണ്. ആ യുദ്ധം ചെയ്യുക എന്ന് പറയുന്നത് ജീവിതത്തിൽ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്ന് പറയുമ്പോൾ ഒരു യുദ്ധക്കൊതി അല്ലെ, മുസോളിനിയുടെ യുദ്ധക്കൊതിയാണ് ഇതിൽ കാണിക്കുന്നത്. ദീസ് ആർ ദ വേർഡ്സ് ഓഫ് ബെനിറ്റോ മുസോളിനി ഹു ലെഡ് ഫാസിസ്റ്റ് റീജിം ഇൻ ഇറ്റലി. ഇറ്റലിയിലെ ഫാസിസ്റ്റ് ഭരണം നയിച്ച ആളായിരുന്നു ആര്? മുസോളിനി. മുസോളിനിയുടെ വാക്കുകളാണ് നമ്മളിപ്പോ ഈ കണ്ടത്. ലെറ്റ് അസ് ഡിസ്കസ് ദ സർക്കംസ്റ്റാൻസസ് അണ്ടർ വിച്ച് ദ ഫാസിസ്റ്റ് പാർട്ടി കെയിം ടു പവർ ഇൻ ഇറ്റലി. ഇറ്റലിയിലെ ഫാസിസ്റ്റ് പാർട്ടി എങ്ങനെ അധികാരത്തിൽ വന്നു, അതിനെ കുറിച്ച്, ആ സാഹചര്യങ്ങളെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഇറ്റലി ഗോട്ട് നത്തിങ് ദോ ഷീ വാസ് വിത്ത് ദ വിക്ടേഴ്സ് ഇൻ ഫസ്റ്റ് വേൾഡ് വാർ. പോസ്റ്റ് വാർ ഡിസ്ട്രക്ഷൻ ഓഫ് ഇൻഡസ്ട്രീസ്, അൺഎംപ്ലോയ്മെന്റ് ഇൻക്രീസ് ഇൻ ടാക്സ്, ഇൻഫ്ലേഷൻ kept the people away from the government. Industrialist here in Italy moving. ശേഷം ഇറ്റലിയുടെ അവസ്ഥ വളരെ ഭീകരമായിരുന്നു. യുദ്ധാനന്തരം ഇറ്റലിക്കൊന്നും കിട്ടിയില്ല. അതേസമയം ഏതാണ് ഫസ്റ്റ് വേൾഡ് വാറിലെ വിജയിച്ച രാജ്യങ്ങളുടെ കൂട്ടത്തിലുള്ള ഒന്നായിരുന്നു ഇറ്റലി. പക്ഷെ ഇറ്റലിക്കൊന്നും കിട്ടിയില്ല എന്നാ പറഞ്ഞത്. പോസ്റ്റ് വാർ ഡിസ്ട്രക്ഷൻ ഓഫ് ഇൻഡസ്ട്രീസ്, അൺഎംപ്ലോയ്മെന്റ് ഇൻക്രീസ് ഇൻ ടാക്സ്. പിന്നെ പോസ്റ്റ് വാർ, അതായത് വാറിന് ശേഷം, യുദ്ധത്തിന് ശേഷം വ്യവസായങ്ങളെല്ലാം നശിച്ചു. അൺഎംപ്ലോയ്മെന്റ്, തൊഴിലില്ലായ്മ ഗംഭീരമായി കൂടി. അതുപോലെ നികുതി കൂടി, ഇൻക്രീസ് ഇൻ ടാക്സ്, ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം. എന്നുവെച്ചാൽ സാധനങ്ങൾക്കെല്ലാം ഗംഭീരമായ വിലകൾ. കെപ്റ്റ് പീപ്പിൾ അവേ ഫ്രം ദ ഗവൺമെന്റ്. ഇതെല്ലാം അധികരിച്ചപ്പോൾ ജനങ്ങള് ഗവൺമെന്റിൽ നിന്ന് അകന്നു. ഗവൺമെന്റിനെതിരെ ജനങ്ങൾ പ്രതികരിച്ചു. പിന്നെ ഇൻഡസ്ട്രിയലിസ്റ്റ് ഇൻ ഫിയർ ഓഫ് ഇറ്റലി മൂവിംഗ് ടു സോഷ്യലിസം വേർ പ്രോംപ്റ്റഡ് ടു സപ്പോർട്ട് ഫാസിസം. അപ്പോ ഇറ്റലിയില് സോഷ്യലിസം ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുക. സോഷ്യലിസം അധികരിച്ചാൽ അത് വ്യവസായങ്ങൾക്ക് വിപരീതമാണ്, വ്യവസായങ്ങളെ അത് പ്രോത്സാഹിപ്പിക്കുന്നില്ല. അപ്പോ വ്യവസായികള് സ്വാഭാവികമായിട്ടും എന്താ ഇറ്റലിയിൽ നിന്ന് അവര് ഇറ്റലിയിലെ ഫാസിസ്റ്റ് ചിന്താഗതിയെ അവരെ നീങ്ങുന്ന പറഞ്ഞത് പിന്തുണച്ചു വ്യവസായികൾ അല്ലെ. വ്യവസായികളെ സംബന്ധിച്ചോളം സോഷ്യലിസം അത്ര ഗുണകരമായിട്ടുള്ള ഒന്നല്ല. സോഷ്യലിസം, കമ്മ്യൂണിസം എന്നൊക്കെ പറഞ്ഞു. ഇനി മുസോളിനി റിസോർട്ടഡ് ടു ഡെപ്പോസിറ്റ് സോറി ഡെസ്പോട്ടിക് മെഷേഴ്സ് ഇൻ പൊളിറ്റിക്കൽ ആൻഡ് ഇക്കണോമിക് ഫീൽഡ് ഓഫ് ഇറ്റലി. വയലൻസ് ആൻഡ് പെറോസിറ്റി വേർ സ്ട്രാറ്റജീസ് ഓഫ് ഫാസിസ്റ്റ് സോഷ്യലിസ്റ്റ് ആൻഡ് ലീഡേഴ്സ് ഓഫ് ദ പെസൻസ് ആൻഡ് വർക്കേഴ്സ് വേർ പ്രൊക്ലൈംഡ് ആസ് എനിമീസ് ഓഫ് ദ നേഷൻ. ദോസ് ഹു ഒപ്പോസ്ഡ് ഫാസിസ്റ്റ് പാർട്ടി വേർ എക്സിക്യൂട്ടഡ്. എയിം ഓഫ് മുസോളിനി വാസ് ടു റീസ്റ്റോർ ആൻഡ് സീൽ ദ റോമൻ എംപയർ. ആസ് പാർട്ട് ഓഫ് ദിസ് ഹി അഡോപ്റ്റഡ് സെവറൽ സിംബൽസ് ഓഫ് ആൻഡ് സീൽ ദ റോമൻ അഡ്മിനിസ്ട്രേഷൻ using his military force, the black shirt. Black shirts, Mussolini suppressed the opponents through the fascist policies. His aggressive foreign policy led him to conquer nations like Ethiopia, Albania, etc. Italy's run for dictatorship paved the way for outbreak of another war. അപ്പോൾ ഇവിടെ ഒന്നാം ലോകമഹായുദ്ധം കഴിഞ്ഞു. പക്ഷേ ഒന്നാം ലോകമഹായുദ്ധം കഴിഞ്ഞതോടുകൂടി ലോകത്ത് എന്നേക്കുമായിട്ട് യുദ്ധം അവസാനിച്ചു എന്നുള്ള ചിന്ത കുറച്ചൊക്കെ ജനങ്ങളിൽ ഉണ്ടായെങ്കിലും കൂടിയിട്ട് അതുണ്ടായില്ല. രണ്ടാമതൊരു ലോകമഹായുദ്ധം കൂടി ഉണ്ടാവുകയാണ്. അപ്പൊ അതിലേക്ക് പ്രധാനമായിട്ടും അതിലേക്ക് പോയ അല്ലെങ്കിൽ അതിന് കാരണമായ ഒരാളാണ് ഇറ്റലി എന്നാ പറയുന്നത്, കാരണമായ രാജ്യം ഇറ്റലിയും മുസോളിനിയും. നോക്കൂ എന്താണ് ഇവിടെ സംഭവിച്ചത്. മുസോളിനി റിസോർട്ടഡ് ടു ഡെസ്പോട്ടിക് മെഷേഴ്സ് ഇൻ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് ഫീൽഡ് ഓഫ് ഇറ്റലി. ദ ഡെസ്പോട്ടിക് മെഷേഴ്സ് എന്ന് പറയുന്നത് നോക്ക, സ്വേച്ഛാധിപത്യമായിട്ടുള്ള നടപടികൾ എന്ന് പറയുന്നത് ഡെസ്പോട്ടിക്.
സ്വേച്ഛാധിപത്യം. സ്വേച്ഛാധിപത്യപരമായിട്ടുള്ള നടപടികളാണ് ആര് മുസോളിനി സ്വീകരിച്ചത് എന്ന് പറയുന്നത്. അത് രാഷ്ട്രീയമായിട്ടുള്ള രീതികളിലും സാമ്പത്തികമായിട്ടുള്ള മേഖലകളിലൊക്കെ, രാഷ്ട്രീയമായ കാര്യങ്ങളിലും സാമ്പത്തികമായ മേഖലകളിലും എല്ലാം സ്വേച്ഛ, അതായത് സ്വന്തം അവൻ്റെ മുസോളിനിക്ക് എന്താണോ തോന്നുന്നത് ആ സമ്പ്രദായം മുസോളിനി അവിടെ നടപ്പിലാക്കി. വയലൻസ് ആൻഡ് ഫെറോസിറ്റി വേർ ദ സ്ട്രാറ്റജീസ് ഓഫ് ഫാസിസ്റ്റ്. ഫാസിസ്റ്റുകളുടെ തന്ത്രം, അതായത് ഒരു രാജ്യത്തെ ഭരണാധികാരി ആ രാജ്യം ഭരിക്കാൻ വേണ്ടിയിട്ട് അയാൾക്കൊരു രീതി ഉണ്ടാവും, സമ്പ്രദായം ഉണ്ടാവും. ആ സമ്പ്രദായത്തിനെയാണ് നമ്മൾ തന്ത്രം എന്ന് പറയുന്നത്. രാജതന്ത്രം എന്നൊക്കെ കിട്ടില്ലേ നമ്മൾ മറ്റേ എന്താ പറയുക, നമ്മൾ ബാഹുബലിയിലൊക്കെ. അതന്നെ ആ തന്ത്രം ഇവിടെ എന്തായിരുന്നു? വയലൻസ്, അക്രമം. അതുപോലെ ഫെറോസിറ്റി, ഭയം. ജനങ്ങളിൽ ഭയമുണ്ടാക്കുക, ജനങ്ങൾക്കിടയിൽ അക്രമം ഉണ്ടാക്കുക. ആ അക്രമത്തിലൂടെയും ഭയത്തിലൂടെയും ആണ് അവര് ഭരണം നിലനിർത്തിയത് എന്നാണ് പറയുന്നത്, ഭരണം നടത്തിയത്. സോഷ്യലിസ്റ്റ് ആൻഡ് ലീഡേഴ്സ് ഓഫ് പെസൻസ് ആൻഡ് വർക്കേഴ്സ് വേർ പ്രോക്ലൈംഡ് ആസ് എനിമീസ് ഓഫ് ദ നേഷൻസ്. അതായത് ഇവിടെ കൃഷിക്കാരുടെ നേതാക്കളായിട്ടുള്ള ആളുകൾ, കൃഷിക്കാർക്ക് വേണ്ടി വാദിക്കുന്നവർ, അതുപോലെ തൊഴിലാളികൾക്ക് വേണ്ടി വാദിക്കുന്നവർ, അതാണ് ലീഡേഴ്സ് ഓഫ് പെസൻസ് ആൻഡ് വർക്കേഴ്സ്. അതേപോലെ സോഷ്യലിസ്റ്റ്, സാമൂഹിക സമത്വം എന്ന് വാദിക്കുന്നവർ സോഷ്യലിസ്റ്റുകൾ, ഇവരെല്ലാവരും രാജ്യത്തിന്റെ ശത്രുക്കളായി പ്രഖ്യാപിക്കപ്പെട്ടു. ദോസ് ഹു ഒപ്പോസ്ഡ് ദ ഫാസിസ്റ്റ് പാർട്ടി വേർ എക്സിക്യൂട്ടഡ്. ഫാസിസ്റ്റ് പാർട്ടിയെ എതിർത്തവരെ മുഴുവരും എക്സിക്യൂട്ടഡ് എന്ന് പറഞ്ഞാൽ അവരെ കൊന്നുകളഞ്ഞു, വധിച്ചു. ദ എയിം ഓഫ് മുസോളിനി വാസ് ടു റീസ്റ്റോർ ആൻഷ്യന്റ് റോമൻ എംപയർ. മുസോളിനിയുടെ ലക്ഷ്യം എന്തായിരുന്നു? എന്തായിരുന്നു? റീസ്റ്റോർ ആൻഷ്യന്റ് റോമൻ എംപയർ, പുരാതനമായ കാലത്തെ, പൗരാണികമായ കാലത്തെ ആ റോമൻ സാമ്രാജ്യത്തെ തിരിച്ച് സ്ഥാപിക്കുക എന്നുള്ളതാണ് മുസോളിനിയുടെ ലക്ഷ്യം. As part of this, അതിന്റെ ഭാഗമായി he adopted several symbols of ancient Roman administration. അവൻ റോമൻ സാമ്രാജ്യത്തിന്റെ അഡ്മിനിസ്ട്രേഷന്റെ ഒരുപാട് പണ്ടത്തെ പ്രതീകങ്ങൾ, റോമാ സാമ്രാജ്യത്തിന്റെ പ്രതീകങ്ങളൊക്കെ അവൻ എന്ത് ചെയ്തു? അവൻ കൊണ്ടുവന്നു എന്ന് പറഞ്ഞത്, വീണ്ടും കൊണ്ടുവന്നു. യൂസിംഗ് ഹിസ് മിലിറ്ററി ഫോഴ്സ് ദ ബ്ലാക്ക് ഷർട്ട് മുസോളിനി സപ്രസ്ഡ് ദ ഓപ്പോണന്റ്സ് ത്രൂ ഫാസിസ്റ്റ് പോളിസീസ്. അദ്ദേഹത്തിന്റെ എന്താ പറയാ, മിലിറ്ററി ഫോഴ്സ് എന്ന് വെച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ സൈനിക ശക്തി, അതുപയോഗിച്ചിട്ട് ബ്ലാക്ക് ഷർട്ട്, അദ്ദേഹത്തിന്റെ സേനയുടെ പേരാണ് ബ്ലാക്ക് ഷർട്ട്. ബ്ലാക്ക് ഷർട്ട് എന്നൊരു പേരിലൊരു സേന ഉണ്ടായിരുന്നു. സപ്രസ്ഡ് ദ ഓപ്പോണന്റ്സ്, രാജ്യത്തെയും അദ്ദേഹത്തെയും എതിർത്തവരെ മുഴുവനും അദ്ദേഹം എന്ത് ചെയ്തു? അടിച്ചമർത്തി. ത്രൂ ഫാസിസ്റ്റ് പോളിസി. ഹീസ് അഗ്രസീവ് ഫോറിൻ പോളിസി ലെഡ് ഹിം ടു കോൺക്വർ നേഷൻസ് ലൈക്ക് എത്തോപ്യ, അൽബാനിയ എക്സെട്ര. അവന്റെ അഗ്രസീവ് ഫോറിൻ പോളിസി, അഗ്രസീവ് ഫോറിൻ പോളിസി എന്ന് പറഞ്ഞാൽ അക്രമണോത്സുകമായിട്ടുള്ള വിദേശ നയം, അതായത് ഇവരെ എതിർക്കുന്ന വിദേശ രാജ്യങ്ങളെ മുഴുവനും എന്ത് ചെയ്യും? ഇവർ എതിർക്കുന്നു. മനസ്സിലായി? ഇവരുടെ വിദേശ രാജ്യങ്ങളോടുള്ളവരുടെ സമീപനം അവരെ ആക്രമിക്കുക എന്നുള്ളതാണ് ആ നയം. ആ നയത്തിലൂടെ അവൻ എത്തോപ്യ, അൽബാനിയ പോലെയുള്ള രാജ്യങ്ങളെ മുഴുവനും കീഴടക്കി, കോൺക്വർ. ഇറ്റലീസ് റെയിൻ ഫോർ ഡിക്റ്റേറ്റർഷിപ്പ് പാവ്ഡ് ദ വേ ഫോർ ദ ഔട്ട് ബ്രേക്ക് ഓഫ് അനദർ വാർ. അങ്ങനെ ഇറ്റലി ഭരിച്ചിരുന്ന നമ്മുടെ മുസോളിനി, അദ്ദേഹത്തിന്റെ സമ്പ്രദായം നമ്മൾ പറഞ്ഞു എന്തായിരുന്നു? അദ്ദേഹത്തിന്റെ രീതി അല്ലെ, ഡെസ്പോട്ടിക് മെഷേഴ്സ് എന്ന് പറഞ്ഞു, ഡെസ്പോട്ടിക്. അതിതാ വീണ്ടും പറയുന്നു, ഡിക്റ്റേറ്റർഷിപ്പ്, സ്വേച്ഛാധിപത്യപരമായിട്ടുള്ള സമ്പ്രദായം. അതിലൂടെ ദ ഔട്ട് ബ്രേക്ക് ഓഫ് അനദർ വാർ, മറ്റൊരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു എന്നാണ് പറയുന്നത്. പാവ്ഡ് ദ വേ, മറ്റൊരു യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നതിന് കാരണമായി. അപ്പൊ അതാണ് മുസോളിനിയുടെ കഥ. കേട്ടാ, മുസോളിനി ഇറ്റലിയുടെ ഭരണാധികാരിയായിരുന്നു, സ്വേച്ഛാധിപത്യ ഭരണാധികാരിയായിരുന്നു, പിന്നെയോ ഫാസിസ്റ്റ്, ഫാസിസമാണ് മുസോളിനിയുടെ ലക്ഷ്യം. ഈ മുസോളിനി ഫാസിസം ചെയ്തതുപോലെ മറ്റൊരു ഇസം വന്നു, കൊണ്ടുവന്നു, അതാരായിരുന്നു? അതാണ് ഹിറ്റ്ലർ. അദ്ദേഹത്തിന്റെ ഇസമാണ് നാസിസം. എന്താണത്? ഫസ്റ്റ് ദേ കെയിം ഫോർ സോഷ്യലിസ്റ്റ്,
and I did not speak out because I was not a socialist. Then they came for the trade unionist, and I did not speak out because I was not a trade union. Then they came for Jews, and I did not speak out because I was not a Jew. Eh? Then they came for me, and then was no one left to speak for me. എന്താണ് ജെർണാം പാസർ പാഷൻ മാർട്ടിൻ നെയ്മോളർ മാർട്ടിൻ നെയ്മോളർ എന്ന് പറയുന്ന ഒരു ചിന്തകൻ ആരാ ജെർണാം പാസ്റ്റർ എന്ന് പറയുന്ന പാസ്റ്ററാണ് അദ്ദേഹം പുരോഹിതനാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് ആദ്യം അവർ ആരെ തേടി വന്നു സോഷ്യലിസ്റ്റുകളെ അന്ന് ഞാനൊന്നും മിണ്ടിയില്ല കാരണം ഞാൻ സോഷ്യലിസ്റ്റ് അല്ല ഞാൻ അവർക്ക് വേണ്ടി സംസാരിച്ചില്ല പിന്നെ എന്താണ് ട്രേഡ് യൂണിയനുകളെ തേടി വന്നു അന്നും ഞാൻ സംസാരിച്ചില്ല കാരണം ഞാൻ ട്രേഡ് യൂണിയൻ നേതാവല്ല പിന്നെ ജൂസ് ജൂതന്മാരെ തേടി വന്നു അന്നും ഞാൻ മിണ്ടിയില്ല കാരണം ഞാൻ ജൂതനല്ല പിന്നെ അവർ എന്നെ തേടി വന്നു അപ്പോൾ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരും ഉണ്ടായില്ല എന്നാണ് പറയുന്നത് കാരണം അവരെല്ലാം ഇവർ കൊന്നു എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത് അപ്പൊ ഇതൊരു വാചകമാണ് നാസിസത്തിന്റെ ഒരു പ്രത്യേകതയെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത് ഓരോരുത്തരെ ഓരോരുത്തരെയായിട്ട് ഇല്ലാതാക്കി ആര് നാസികൾ നോക്കൂ നാസിസം ഈസ് ദ ജർമ്മൻ വേർഷൻ ഓഫ് ഫാസിസം ഇറ്റലിയുടെ മുസോളിനി കൊണ്ടുവന്ന ഫാസിസത്തിന്റെ ജർമ്മൻ പതിപ്പാണ് യഥാർത്ഥത്തിൽ എന്ത് നാസിസം ലെറ്റ്സ് ലുക്ക് അറ്റ് ദ ഫാക്ടേഴ്സ് ദാറ്റ് ഹെൽപ്ഡ് ഹിറ്റ്ലർ അപ്പൊ എന്തുകൊണ്ട് ഹിറ്റ്ലർ ഇങ്ങനെയായി ദ ലീഡർ ഓഫ് നാസി പാർട്ടി കം ടു പവർ ഇൻ ജർമ്മനി ജർമ്മനിയിൽ അധികാരത്തിൽ വന്ന നാസി പാർട്ടിയുടെ ആരാ ലീഡറാണ് ആര് ഹിറ്റ്ലർ നോക്കൂ ദ ട്രീറ്റി ഓഫ് വേഴ്സലീസ് ഇമ്പോസ്ഡ് ബൈ വിക്ടോറിയ സാലിസ് ഓൺ ജർമ്മനി ആഫ്റ്റർ ഫസ്റ്റ് വേൾഡ് വാർ ഇക്കണോമിക് ഡിസ്ട്രക്ഷൻ ആൻഡ് ഇൻഫ്ലേഷൻ ഫെയിലിയർ ഓഫ് ജർമ്മൻ ഗവൺമെന്റ് ആൻഡ് റിസൾട്ടന്റ് പൊളിറ്റിക്കൽ അൺസേർട്ടനിറ്റി എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചത് ദ ട്രീറ്റി ഓഫ് വേഴ്സൈൽസ് നമ്മൾ മുൻപ് കഴിഞ്ഞ ക്ലാസ്സിലെ പറഞ്ഞു വേഴ്സായി എന്താണ് ട്രീറ്റി വേഴ്സായി ട്രീറ്റി എന്ന് പറഞ്ഞാൽ വേഴ്സായി കരാർന്ന് പറയും വേഴ്സായി കരാർ അവിടെ പറയുന്നത് വേഴ്സായി സന്ധി വേഴ്സായി സന്ധി അതന്നെ വേഴ്സായി കരാർ ആ വേഴ്സായി സന്ധിയുടെ ഫലമായിട്ട് യുദ്ധത്തിന്റെ ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ എല്ലാ കുറ്റവും ഏറ്റെടുക്കേണ്ടി വന്ന ഒരു രാഷ്ട്രമായിരുന്നു ജർമ്മനി നമ്മൾ അതൊക്കെ മനസ്സിലാക്കി തന്നെ എല്ലാ കുറ്റവും ആർക്കായിരുന്നു ജർമ്മനിക്കായിരുന്നു ജർമ്മനിയെ നിരായുധീകരണം നടത്തി ജർമ്മനിയുടെ ആയുധങ്ങളെല്ലാം എല്ലാ രാഷ്ട്രങ്ങളും പിടിച്ചെടുത്തു അവർ പങ്കിട്ടെടുത്തു പിന്നെയോ ജർമ്മനിയുടെ കയ്യിൽ നിന്ന് യുദ്ധത്തിന്റെ നഷ്ടം നികത്തി ജർമ്മനിയുടെ കോളനികളെല്ലാം എല്ലാവരും കൂടി പങ്കുവച്ചു അങ്ങനെ എല്ലാ നഷ്ടവും ഉണ്ടായത് ജർമ്മനിക്കായിരുന്നു അപ്പൊ അതൊന്ന് രണ്ടാമത്തത് എക്കണോമിക് ഡിസ്ട്രക്ഷൻ ആൻഡ് ഇൻഫ്ലേഷൻ യുദ്ധാനന്തരം എല്ലാ ലോകങ്ങളിലും സാമ്പത്തികമായിട്ടുള്ള തകർച്ച ഉണ്ടായി പണപ്പെരുപ്പമുണ്ടായി അത് ജർമ്മനിയിലായിരുന്നു ഏറ്റവും കൂടുതൽ രൂക്ഷം അതുപോലെ ഫെയിലിയർ ഓഫ് ജർമ്മൻ ഗവൺമെന്റ് അതുകൂടാതെ ജർമ്മനിയിലെ ഗവൺമെന്റ് കനത്ത തോൽവിയായിരുന്നു റിസൾട്ടന്റ് പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി ആ തോൽവിയുടെ ഫലമായിട്ട് അവിടെ രാഷ്ട്രീയമായിട്ടുള്ള അനിശ്ചിതത്വം ഉണ്ടാകപ്പെട്ടു എന്ന് പറഞ്ഞത് വിത്ത് ഹിസ് ഒറേറ്ററി സ്കിൽസ് ആൻഡ് ഓർഗനൈസേഷണൽ എബിലിറ്റീസ് ഹിറ്റ്ലർ ഈസിലി സക്സീഡഡ് ഇൻ ഗെയിനിങ് പോപ്പുലർ സപ്പോർട്ട് ഹിറ്റ്ലറുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിറ്റ്ലർ നല്ലൊരു പ്രഭാഷകനായിരുന്നു എന്നാണ് പറയുന്നത് നല്ലൊരു പ്രാസംഗികനായിരുന്നു അതായത് ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടുത്തെ ജനങ്ങളെ സംസാരിച്ച് കീഴടക്കാൻ പ്രസംഗിച്ച് കീഴടക്കാൻ ഹിറ്റ്ലർക്ക് നല്ല കഴിവുണ്ടായിരുന്നു അങ്ങനെ ആ പ്രസംഗത്തിലൂടെ ഹിറ്റ്ലർ ഈസിലി സക്സീഡഡ് ഇൻ ഗെയിനിങ് പോപ്പുലർ സപ്പോർട്ട് ജനങ്ങളുടെ ഒരു സപ്പോർട്ട് ഹിറ്റ്ലർ നേടിയെടുത്തു ഹി ഡിസ്മിസ്ഡ് ദ ഗവൺമെന്റ് ആൻഡ് ക്യാപ്ചേർഡ് ദ പവർ അവൻ ഗവൺമെന്റിനെ മറിച്ചിട്ടു ആൻഡ് അധികാരം അവൻ പിടിച്ചെടുത്തു സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ജൂസ് ആൻഡ് ഡെമോക്രാറ്റ്സ് വേർ എക്സിക്യൂട്ടഡ്
എല്ലാവരെയും കൊന്നുകളയുക എന്ന് പറയുന്ന ഒരു തന്ത്രമാണ് ഹിറ്റ്ലറുടെ. എന്തായിരുന്നു? സോഷ്യലിസ്റ്റ്, സാമൂഹിക പരിഷ്കർത്താക്കൾ, കമ്മ്യൂണിസ്റ്റ്, കമ്മ്യൂണിസ്റ്റുകാർ, ജൂസ്, ജൂതന്മാര്, ഡെമോക്രാറ്റ്സ്, ഇവരെ എല്ലാവരെയും, ഡെമോക്രാറ്റ്സ് എന്ന് പറഞ്ഞാൽ ജനാധിപത്യവാദികൾ, ഇവരെയൊക്കെ ഹിറ്റ്ലർ എന്ത് ചെയ്തു? കൊന്നുകളഞ്ഞു, എക്സിക്യൂട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. ഹിറ്റ്ലർ ഹെൽഡ് ദ ജൂസ് റെസ്പോൺസിബിൾ ഫോർ ജർമ്മനീസ് റിൻ ആൻഡ് ഹ്യൂമിലിയേഷൻ. ഹിറ്റ്ലർ പറയുന്നത് ജർമ്മനിയുടെ തകർച്ചയ്ക്കും അതുപോലെ ജർമ്മനി മറ്റു രാജ്യങ്ങൾക്ക് മുൻപിൽ ആകെ ഹ്യൂമിലിയേറ്റഡായി, നാണം കെട്ടു. അതിന് കാരണക്കാരാണെന്നാണ് ഹിറ്റ്ലർ പറഞ്ഞത്. ദ ജൂസ്, ജൂതന്മാരാണ് എന്നാണ് പറഞ്ഞത്. Jews were massacred en masse in specially built concentration camps. This is known as Holocaust. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഹോളോകാസ്റ്റ് എന്ന്? കേട്ടിട്ടുണ്ടോ ഹോളോകാസ്റ്റ്? ഈ രാഷ്ട്രീയക്കാരൊക്കെ ഇടയ്ക്കിടയ്ക്ക് പ്രയോഗിക്കുന്ന ഒരു വാക്കാണ് ഹോളോകാസ്റ്റ് എന്ന് പറയും. ഹോളോകാസ്റ്റ് എന്ന് പറയുമ്പോ അവരിങ്ങനെ പറയാ, ഹിറ്റ്ലറുടെ ഹോളോകാസ്റ്റ്, നാസികളുടെ ഹോളോകാസ്റ്റ്, അങ്ങനെ പറയാം. നാസികളുടെ ഹോളോകാസ്റ്റ്, ഹിറ്റ്ലറുടെ ഹോളോകാസ്റ്റ് എന്ന് വെച്ചാൽ ജർമ്മനിയിലെ ഹിറ്റ്ലർ ജൂതന്മാരെ കൊന്നു തള്ളാൻ വേണ്ടി ഉണ്ടാക്കിയിരുന്നു, അതായത് ലക്ഷക്കണക്കിന് ജൂതന്മാരെ രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും ജൂതന്മാരെ ട്രെയിനിൽ നമ്മൾ സിമെന്റ് ചാക്ക് കൊണ്ടുവരുന്ന പോലെയാണ് മനുഷ്യന്മാരെ കൊണ്ടുവന്നിരുന്നത്. കുത്തി നിറയ്ക്കും അവർ ട്രെയിനിലേ, കുത്തി നിറയ്ക്കും, കുത്തി നിറച്ചിട്ട് ഡോറം കട അമർത്തി അടയ്ക്കും, പൂട്ടുന്നിട്ട് പുറത്തുനിന്ന്. എന്നിട്ട് ആ ട്രെയിൻ എവിടുന്നാണോ അവര് കിട്ടിയത് അവിടെ നിന്നും ഈ ഹോളോകാസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു, അത് ഒരു പ്രത്യേക പ്രദേശത്ത് ജൂതന്മാരെ കൊന്നു തള്ളുന്നതിനായിട്ട് ഒരു പ്രത്യേക സ്ഥലം ഉണ്ടായിരുന്നു, അവിടേക്ക് കൊണ്ടുവരും ഈ ട്രെയിൻ, ഇങ്ങനെ ഓടി വരും. ട്രെയിനിന്റെ അവസാനം അവിടെയാ, ഈ രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തുനിന്നും വരുന്ന ട്രെയിൻ ഒരു ചേരണത് ഇവിടെയാ. അപ്പോഴേക്കും അവിടെ എത്തുമ്പോഴേക്കും കുറെ ആൾക്കാർ ചത്തുണ്ടാവും, കുറെ ആൾക്കാർ മരിച്ചുണ്ടാവും. മരിച്ചവരും മരിക്കാത്തവരൊക്കെ കൂടി കിടന്നിട്ടാണ് വരിക. മരിച്ച ആൾക്കാരെ ഈ മരിക്കാത്ത ആൾക്കാർ തന്നെ വന്നിട്ട് എന്ത് ചെയ്യണം? അവരെ കുഴിച്ചു മൂടണം. അതാണ് അവരുടെ ആദ്യത്തെ പടി. എന്നിട്ട് ബാക്കിയുള്ള ആൾക്കാരെ അവരിങ്ങനെ തരംതിരിക്കും. സ്ത്രീകളെ, കുട്ടികളെ, പുരുഷന്മാരെ, വയസ്സായ ആൾക്കാരെ, ഇവരെയൊക്കെ ഇങ്ങനെ തരംതിരിച്ച് ഓരോരോ പ്രത്യേകം പ്രത്യേകം ബിൽഡിങ്ങില് പാർപ്പിക്കും. പാർപ്പിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ നല്ല സൗകര്യങ്ങളുള്ളതല്ല. ഒരു ബിൽഡിംഗ് എന്ന് പറഞ്ഞ ഒരു ചെറിയ റൂമായിരിക്കും. ആ റൂമില് ശവപ്പെട്ടി പോലെ ഓരോ അറകളാണ്, ശവപ്പെട്ടി പോലെ ഓരോ പൊത്തുകൾ. ആ പൊത്തിലെ ഒരുത്തനെങ്ങനെ നിക്ഷേപിക്കുക, എന്നിട്ട് അതിൽ അവൻ കിടക്കുക. എന്നിട്ട് ആരോഗ്യമുള്ള ആൾക്കാരെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് അവരെ കൊണ്ട് പണിയെടുപ്പിക്കുക, തല്ലി ചങ്ങലക്കിട്ടിട്ടാണ് പണിയെടുപ്പിക്കുക. പണിയെടുക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ അവരെ ചാട്ടപ്പാറ കൊണ്ട് അടിച്ചിട്ട് മരിച്ചു കഴിഞ്ഞാൽ പ്രശ്നമില്ല, അവരെ കൊണ്ടുപോയിട്ട് കുഴിച്ചിടുക. അത് ബാക്കിയുള്ള ആൾക്കാർ ചെയ്യുന്നത്. ഇതാണ് ഈ പരിപാടിയാണ് ഹിറ്റ്ലർ നടത്തിയിരുന്ന ആ ഈ ആൾക്കാരെ കൊണ്ടുവരുന്ന തള്ളുന്ന സ്ഥലത്തിനെയാണ് കോൺസെൻട്രേഷൻ ക്യാമ്പ് എന്ന് പറയുന്നത്. അത് ലക്ഷക്കണക്കിന് ആൾക്കാരെയാണ് അങ്ങനെ ഹിറ്റ്ലറുടെ കാലത്ത് കൊന്നു തള്ളിയെന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ജൂസ് വേർ മസാക്രഡ് എൻ മാസ്. അവരെ മസാക്രഡ് എന്ന് പറയുന്നത് ഇവിടെ നോക്കട്ടാ, ഇവിടെ നോക്ക, കോൺസെൻട്രേഷൻ കൂട്ടക്കൊല ചെയ്യുക എന്ന് പറയും. നമ്മൾ കൂട്ടക്കൊല ചെയ്യുക, കോൺസെൻട്രേഷൻ ക്യാമ്പിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? കൂട്ടക്കൊല ചെയ്യുക. അത് കൂട്ടം കൂട്ടമായിട്ടാണ് ആൾക്കാരെ കൊല്ല. അപ്പോ ഇതിനെ പറയുന്ന പേരാണ് ഹോളോകോസ്റ്റ്. ഈ ജൂതന്മാരുടെ കാലത്തെ കഥകൾ ഇങ്ങനെ പറയുമ്പോൾ വളരെ ദാരുണമായിട്ടുള്ള സംഭവങ്ങളൊക്കെ അന്ന് ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഈ ഹിറ്റ്ലറുടെ ആൾക്കാർ എന്ന് പറഞ്ഞ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഭയങ്കര ക്രൂരന്മാരായിരുന്നു എന്നാണ് പറയുന്നത്. ഈ ട്രെയിനിലൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ കുത്തി നിറച്ചു പോകുമ്പോൾ ചിലപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ജനലിനുള്ളിൽ കൂടെ തെറിച്ചു പോകുന്നത്ര, ട്രെയിനിന്റെ ജനലുണ്ടല്ലോ അതിനുള്ളിൽ കൂടെ ചിലപ്പോൾ തെറിച്ചു പോകുന്നു. അപ്പൊ ചെറിയ കുട്ടികളെ നോക്കിയിട്ട് അവർ ജൂതന്മാരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവരെ അപ്പൊ തന്നെ കൊണ്ടുപോയിട്ട് കുറ്റുന്നാ പറയണത്, കിട്ടിക്കഴിഞ്ഞ എവിടുന്നെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞ. അപ്പോ ഇതാണ് ഹോളോകാസ്റ്റ്. എ മിലിറ്ററി ഫോഴ്സ് ബ്രൗൺ ഷൂട്ട്. നേരത്തെ നമ്മള് നമ്മുടെ എന്താണ് നാസികളുടെ പട്ടാളക്കാരുടെ പേര് പറഞ്ഞു. എന്താ അവരുടെ പേര്? മിലിറ്ററി ഫോഴ്സ് ബ്ലാക്ക് ഷർട്ട്. അതേപോലെ ഹിറ്റ്ലറുടെ എന്തായിരുന്നു? ബ്രൗൺ ഷർട്ട്. ആൻഡ് സീക്രട്ട് പോലീസ് ട്രൂപ്പ് ഗസ്റ്റപ്പോ. ഇതുകൂടാതെ രഹസ്യ പോലീസ് ഉണ്ടായിരുന്നു
ജൂതന്മാരെ, പ്രത്യേകിച്ച് ഈ ജൂതന്മാരെ തെരഞ്ഞു പിടിക്കലാണ് അവരുടെ പണി. ഗസ്റ്റപ്പോ, അവര് ഗസ്റ്റ് അവരാണ് ജൂതന്മാരെ ട്രേസ് ചെയ്യുക. ജൂതന്മാരെ എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ വന്നിട്ട് ഗവൺമെന്റിന് വിവരം കൊടുക്കും. ഗവൺമെന്റ് വന്നിട്ട് എന്ത് ചെയ്യും, ജൂതന്മാരെ ഒന്നുമില്ല, ഈ ജൂതന്മാരൊന്നും ചെയ്തിട്ടില്ല, വെറുതെ നിൽക്കണ്ടാവുള്ളൂ, പണിയെടുത്തിട്ട് സമാധാനമായിട്ട് ജീവിക്കുന്ന ആൾക്കാരായിരിക്കും, അവരെ പിടിച്ചു കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുക, ഈ വണ്ടിയിൽ കൊണ്ടുപോയിട്ട് ട്രെയിനിൽ കൊണ്ട് കൂട്ടം കൂട്ടമായി കൊണ്ടുവന്നിട്ട് ഒരു സ്ഥിരം കൊണ്ടുവന്നു, വെറുതെ കൊല്ലുക. നമ്മൾ ഈ എന്താ പറയുക, കൊതുകിനെയൊക്കെ കൊല്ലുന്ന പോലെ, അല്ലെങ്കിൽ കീടാളുകളെ കൊല്ലുന്ന പോലെ. അപ്പൊ വേർ ഇൻ ചാർജ് ഓഫ് അസോൾട്ടിങ് ആൻഡ് മസാക്രിങ് ജൂസ്. അപ്പൊ അവരുടെ പണി ഇതാണ്, കണ്ട, ജൂതന്മാരെ അസോൾട്ട് ചെയ്യുക, മസാക്ര ചെയ്യുക, അതായത് അവരെ കൊല്ലുക, അവരെ അപമാനിക്കുക, ഇതൊക്കെയാണ് അവരുടെ പണി. പിന്നെ ഹിറ്റ്ലർ പ്രൊജക്റ്റഡ് ദ പ്യൂരിറ്റി ഓഫ് ദ ആര്യൻ റേസ്. ഇനി ഹിറ്റ്ലറുടെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത, വലിയ വംശീയവാദിയായിരുന്നു ഹിറ്റ്ലർ. വംശീയവാദി, എന്താ വംശീയവാദി, വംശം, ഞാനത് പറഞ്ഞിട്ട് തോന്നുന്നുണ്ട് നിങ്ങളോട്, ഇന്ത്യൻ വംശം എന്ന് പറഞ്ഞാൽ എന്താ, ഇന്ത്യൻ വംശം എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാരായിട്ടുള്ള ആൾ, ഇന്ത്യയിൽ ജനിച്ചു വളർന്ന ആൾക്കാരാണ് ഇന്ത്യൻ വംശം. ഇന്ത്യയിൽ ജനിച്ചു വളരുക എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഒരു അമേരിക്കക്കാരൻ ഇന്ത്യയിൽ വന്നിട്ട് ജനിച്ചാൽ ഇന്ത്യക്കാരനെ ഇന്ത്യൻ വംശം ആവണമെന്നില്ല, അപ്പൊ അയാൾ അമേരിക്കൻ വംശനാണ്. അതേസമയം ഒരു ഇന്ത്യക്കാരന്റെ മകൻ, ഇന്ത്യക്കാരൻ അമേരിക്കയിൽ പോയി, അയാള്, അല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരത്തി അമേരിക്കയിൽ പോയി അവിടെ പ്രസവിച്ചു എന്ന് വിചാരിച്ചു, അപ്പോഴും അതും അമേരിക്കൻ പൗരത്വം ഉണ്ടെങ്കിലും വംശം ഏതാന്ന് ചോദിച്ചാൽ അത് ഇന്ത്യനാണ്. അതാണ് ഈ വംശത്തിന്റെ കുഴപ്പം. ഇപ്പൊ ഇന്ത്യക്കാരനായിട്ടുള്ള ഒരാള് വേറൊരു ജാതിയിലേക്ക്, ഒരു മതത്തിലേക്ക് മാറി എന്ന് വിചാരിക്കുക, അപ്പോഴും അയാള് വംശം ഏതെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ വംശമാണ്, അല്ലാതെ അയാള് മതം മാറിയത് കൊണ്ടൊന്നും അയാളുടെ വംശം മാറില്ല. അതാണ് ഇന്ത്യൻ വംശം എന്ന് പറയുന്നത്, വംശം. അതേപോലെ നമ്മുടെ ഹിറ്റ്ലർ വാദിച്ചിരുന്ന ഒരു വംശമാണ് ആര്യൻ. ആര്യൻ, ആര്യന്മാരാണ് അത്ര ഏറ്റവും ശ്രേഷ്ഠന്മാരെന്നാണ് ആര് പറയുന്നത്, ഹിറ്റ്ലർ പറയുന്നത്. അപ്പൊ ആര്യൻ റേസിനെ അദ്ദേഹം എന്ത് ചെയ്തു, അതിനെ അദ്ദേഹം ഉയർത്തിക്കാണിച്ചു, ആര്യന്മാരല്ലാത്ത ആൾക്കാരൊക്കെ ലോകത്തിന് നാശമാണ്, അവര് ലോകത്തിന് ആവശ്യമില്ലാത്തവരാണ്, അവര് ലോകത്തുണ്ടാവാൻ പാടില്ല എന്ന് വാദിച്ച ആളാണ് ആര്യൻ, ഹിറ്റ്ലർ. എന്നുവെച്ചാ നമുക്കിപ്പോ ആര്യനാവണമെങ്കിൽ എന്നാ പിന്നെ ഞാൻ ആര്യനാവാം എന്ന് കരുതിയിട്ട് നമുക്ക് ആര്യൻ എന്ന് പറയുന്ന ജാതിയിലേക്ക് മാറാൻ പറ്റില്ല. അതാണ് ആര്യന്റെ കുഴപ്പം, അതാണ് ഇതിന്റെ കുഴപ്പം. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? വംശീയത എന്ന് പറയുന്നത് വളരെ ഭയങ്കര പ്രശ്നമുള്ള ഒരു സാധനമാണ്. ജാതീയതേനും കാട്ടിയും ഭയങ്കര അപകടകളാണ്. ഇപ്പൊ ജാതികളുടെ പ്രശ്നങ്ങൾ ഇപ്പൊ നടക്കുന്നുണ്ടല്ലേ, നമ്മുടെ നാട്ടിൽ കേൾക്കാറില്ലേ നിങ്ങള്? ആ ജാതി ഇനിയും കാട്ടിയും അപകടമാണ് ഏത്? വംശം. വംശം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ന വംശത്തിൽ ജനിക്കുക, അവന് ആ വംശം നമുക്ക് മാറാൻ പറ്റില്ല. ജാതി നമുക്ക് മാറാം, പക്ഷെ വംശം മാറാൻ പറ്റില്ല. അപ്പൊ വംശം മാറാൻ പറ്റാത്ത ഒരാള് ഈ വംശത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു രാജ്യത്ത് പോയി അവൻ വിട്ടു, മനസ്സിലായില്ലേ? ഇപ്പൊ സാധാരണ ജാതി മാറുക എന്ന് പറഞ്ഞാൽ ചില ആൾക്കാര് എന്താണ്, ചിലപ്പോ എന്തെങ്കിലും ഗുണങ്ങളോ മെച്ചങ്ങളോ ഒക്കെ കിട്ടാൻ, അല്ലെങ്കിൽ സമാധാനം കിട്ടാൻ, സന്തോഷം കിട്ടാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ജാതി ചിലപ്പോ മാറും, പക്ഷെ വംശം അങ്ങനെ മാറാൻ പറ്റുമോ? പറ്റില്ല. അതാണ് അതിൻ്റെ ഒരു കുഴപ്പം. അപ്പോ ആര്യൻ റേസിനെ പ്രൊജക്ട് ചെയ്ത് അതിന്റെ പ്യൂരിറ്റി, അതിന്റെ ശുദ്ധത, അതായത് അവരാണ് ഏറ്റവും നല്ലവർ എന്നാണ് ഹിറ്റ്ലർ പറയുന്നത്. അതുകൊണ്ട് ആര്യന്മാര് രാജ്യം ഭരിക്കണം, ലോകം ഭരിക്കണം, അതാണ് എല്ലാ ഇപ്പൊ നടക്കുന്ന എല്ലാ പ്രശ്നത്തിന്റെയും ഒരു അടിസ്ഥാന കാരണം. ആര് ലോകം ഭരിക്കണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം, അല്ലേ? അപ്പൊ ഇവിടെ ഹിറ്റ്ലർ പറയണം ആര്യന്മാര് ലോകം ഭരിക്കണം. He defined the Aryan ancestry of German. ജർമ്മൻകാരുടെ പാരമ്പര്യം എന്ന് പറയുന്നത് അത് ശരിക്കും ആര്യന്മാരുടേതാണ് എന്നാണ് പറയുന്നത്. ഓൾ അതർ പൊളിറ്റിക്കൽ പാർട്ടീസ് എക്സെപ്റ്റ് നാസി പാർട്ടി വേർ ബാൻഡ്. ഇതാണ് മറ്റൊരു വിഷയം. നാസി പാർട്ടി ഒഴികെ ബാക്കിയെല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും എന്ത് ചെയ്തു, അദ്ദേഹം ബാൻഡ്, നിരോധിച്ചു. ട്രേഡ് യൂണിയൻ വേർ ഓൾസോ ബാൻഡ്, ട്രേഡ് യൂണിയനുകളെയും അദ്ദേഹം നിരോധിച്ചു. മിലിട്ടറി സർവീസ് വാസ് മെയ്ഡ് കമ്പൽസറി. കണ്ട, കോൺസെൻട്രേഷൻ ക്യാമ്പിന്റെ ചിത്രമാണ് കൊടുത്തുള്ളത്, കാണാനില്ലേ നിങ്ങൾക്ക്? അത് ആളുകൾക്ക് കിടന്നുറങ്ങാൻ, ആളുകൾക്ക് താമസിക്കാനുള്ള സൗകര്യമാണ് ഞാൻ പറഞ്ഞല്ലോ, ഒരു ബിൽഡിങ്ങിന്റെ അകത്ത് കൊണ്ടുവന്നിട്ട് ആൾക്കാരെ പാർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇതാ കൂടിൻ്റെ ഉള്ളില് ആ വേണം അവർ കിടക്കാൻ, അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരാൻ പാടില്ല. അങ്ങനെ
അപ്പൊ മിലിറ്ററി സർവീസ് വാസ് മെയ്ഡ് കമ്പൽസറി, എല്ലാവരും സൈനിക സേവനം ചെയ്യണം എന്നുള്ളത് നിർബന്ധമാക്കി. ഹിറ്റ്ലർ ഇൻസൈറ്റഡ് എ സ്പിരിറ്റ് ഓഫ് റിവഞ്ച് അമംഗ് ദ ജർമ്മൻസ് അഗെയിൻസ്റ്റ് ദ ടേംസ് ഓഫ് ട്രീറ്റി ഓഫ് വേഴ്സൈൽസ്. He used the newspapers, radio, cinema and education system widely to propagate the ideologies of Nazism. Taking the advantage of feeling of revenge among Germans, Hitler adopted an aggressive foreign policy. He attacked Austria and Czechoslovakia. Germany formed alliance with Italy and Japan. It was opposed by other countries. Ultimately, this led to outbreak of another world war. Military service was made compulsory. Appo sainika sevanam ennulladu nirbandhamaki. Hitler incited a spirit of revenge among the Germans. ജർമ്മൻകാരുടെ ഇടയിൽ ഹിറ്റ്ലർ ഒരു പ്രതികാരത്തിന്റെ ഒരു സ്പിരിറ്റ്, ഒരു ലഹരി. അതായത് ഹിറ്റ്ലർ ഭയങ്കര പ്രാസംഗികനാണെന്ന് പറഞ്ഞു, അങ്ങനെ പ്രസംഗത്തിലൂടെ ജനങ്ങളുടെ ഇടയിൽ പറയണം, നമ്മൾ എന്ത് ചെയ്യണം, മറ്റുള്ള രാജ്യങ്ങളെ നമ്മൾ പ്രതികാരം ചെയ്യണം, പ്രതികാരം ചെയ്യണം, മറ്റുള്ള ആൾക്കാർ ആര്യന്മാരാണ് നല്ലത്, മറ്റുള്ള ആൾക്കാരെ മുഴുവൻ നമ്മൾ കൊന്നുകളയണം എന്നൊക്കെ ഉള്ള രീതിയിലുള്ള പ്രസംഗങ്ങൾ നടത്തി. അങ്ങനെ പിന്നെ പ്രധാനമായിട്ടും ആ റിവഞ്ച് നടത്തിയത് നോക്കൂ, ഇങ്ങനെയാണ് പറഞ്ഞത്, ഇൻ ടേംസ് ഓഫ് ദ ട്രീറ്റി ഓഫ് വേഴ്സൈൽസ്, വേഴ്സായി സന്ധി, വേഴ്സായി സന്ധിയിൽ ജർമ്മനിക്കാണ് എല്ലാ കുറ്റങ്ങളും. അപ്പൊ ഇതിനൊക്കെ എതിരെ ജർമ്മൻകാരെ അദ്ദേഹം ഉത്ബോധിപ്പിച്ചു. എന്നിട്ട് അവരോട് പറയാണ് നമുക്ക് പ്രതികാരം ചെയ്യണമെന്ന് പറയാണ്. ഹി യൂസ്ഡ് ന്യൂസ് പേപ്പേഴ്സ്, റേഡിയോ, സിനിമ ആൻഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം വൈഡ്ലി ടു പ്രൊപ്പഗേറ്റ് ദ ഐഡിയോളജി ഓഫ് നാസിസം. നാസിസം എന്ന് പറയുന്ന ഈ ആശയം പ്രചരിപ്പിക്കുന്നതിനായി അദ്ദേഹം എല്ലാ മാധ്യമങ്ങളും നന്നായി ഉപയോഗിച്ചു. അന്നത്തെ കാലത്തുള്ള മാധ്യമങ്ങളാണ് ന്യൂസ് പേപ്പർ, റേഡിയോ, സിനിമ, അതുപോലെ വിദ്യാഭ്യാസ സമ്പ്രദായം ഒക്കെ അദ്ദേഹം അതിനായിട്ട് ഉപയോഗിച്ചു. ടേക്കിംഗ് അഡ്വാൻറ്റേജ് ഓഫ് ഫീലിംഗ് ഓഫ് റിവഞ്ച് അമംഗ് ജർമൻസ്, ഹിറ്റ്ലർ അഡോപ്റ്റഡ് ആൻ അഗ്രസീവ് ഫോറിൻ പോളിസി. ഹി അറ്റാക്ക്ഡ് ഓസ്ട്രിയ ആൻഡ് ചെക്കോസ്ലോവാക്യ. അല്ലെ, എന്താണ് ഉണ്ടായത്? ജർമ്മൻകാരുടെ മനസ്സിൽ അധികാര പ്രതികാരത്തിന്റെ ചിന്ത കടത്തിവിട്ട് ആ ചിന്ത മുതലാക്കിക്കൊണ്ട് ഹിറ്റ്ലർ അഡോപ്റ്റഡ് അഗ്രസീവ് ഫോറിൻ പോളിസി, ആക്രമണ വിദേശ നയം. അദ്ദേഹത്തിന്റെ വിദേശ നയം ആക്രമോത്സുകമായിരുന്നു. അഗ്രസീവ് എന്ന് പറഞ്ഞാൽ വെറുതെ, നമ്മുടെ അയലോക്കത്തുള്ള ആൾക്കാർ വെറുതെ ഇരിക്കുകയാണെങ്കിൽ അവരെ പോയിട്ട് ആക്രമിക്കുക, നമ്മളെ അവരൊന്നും നമ്മളോട് അവരൊന്നും ചെയ്യുന്നില്ല. ഹി അറ്റാക്ക്ഡ് ഓസ്ട്രിയ, അദ്ദേഹം അങ്ങനെ ആക്രമിച്ച രണ്ട് രാജ്യങ്ങളാണ് ഏതൊക്കെ? ഓസ്ട്രിയ ആൻഡ് ചെക്കോസ്ലോവാക്യ. ജർമ്മനി ഫോംഡ് അലയൻസ് വിത്ത് ഇറ്റലി. ഇനി ജർമ്മനിക്ക് ഏറ്റവും ബെസ്റ്റ് കൂട്ടാരായിരുന്നു ഇറ്റലി ആയിരുന്നു. കാരണം എന്താണെന്ന് മനസ്സിലായല്ലോ, ജർമ്മനിയുടെ വേറൊരു രൂപമായിരുന്നു ആര്? ഇറ്റലി. ജർമ്മനിയില് നമ്മുടെ ഹിറ്റ്ലർ ആണെങ്കിൽ ഇറ്റലിയിൽ ആരാ? മുസോളിനി. ആ അപ്പൊ രണ്ടു കൂട്ടരും അല്ലേ, നമ്മൾ പറയില്ലേ മരപ്പട്ടിക്ക് എന്താണ്, എന്താ പറയാ നമ്മള്, ആ ഈനാമ്പേച്ചിക്കോ, ഞാൻ മറന്നു പോയി, അതൊക്കെ പറയാൻ പറ്റില്ല. അത് ഈനാമ്പേച്ചിക്ക് മരപ്പെട്ടി കൂട്ടെന്നൊക്കെ പറയില്ലേ, അതുപോലെ അതുപോലെ. ദെൻ അവരുടെ കൂടെ ഒരാളും കൂടി ഉണ്ട്, ആരാണ്? ജപ്പാൻ. ഇറ്റ് വാസ് ഓപ്പോസ്ഡ് ബൈ അതർ കൺട്രീസ്. പക്ഷേ ഇവരെ മൂന്ന് പേരും ചേർന്നപ്പോൾ മറ്റു രാജ്യങ്ങളെല്ലാം ഇവർക്കെതിരെ തിരിഞ്ഞു. അൾട്ടിമേറ്റ്ലി ദിസ് ലെഡ് ടു ദ ഔട്ട് ബ്രേക്ക് ഓഫ് അനദർ വേൾഡ് വാർ. അവസാനം ഇതിന്റെ അൾട്ടിമേറ്റ് ഔട്ട് ബ്രേക്ക് എന്തായിരുന്നു? മറ്റൊരു ലോകമഹായുദ്ധമായിരുന്നു. എന്താ? ദ സെക്കൻഡ് വേൾഡ് വാർ. എന്താ കുറച്ചുണ്ട് അല്ലേ? സെക്കൻഡ് വേൾഡ് വാർ കൂടി നമുക്ക് തന്നെ തുടങ്ങാം. 12:50 20 years after the end of First World War, the world witnessed another war. Let's look at the backdrop of the Second World War that lasted 39 to 45. Second World War തുടങ്ങിയത് 1939-ലാണ്.
മുപ്പത്തിയൊൻപതിൽ തുടങ്ങി നാൽപ്പത്തി അഞ്ച് വരെ നീണ്ടു നിന്ന ഒരു യുദ്ധമായിരുന്നു സെക്കൻഡ് വേൾഡ് വാർ. ഏ ഇരുപത്തഞ്ച് വർഷം, ഒന്നാം ലോകമഹായുദ്ധം കഴിഞ്ഞ് ഇരുപത്തിയഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ രണ്ടാം ലോകമഹായുദ്ധം തുടങ്ങിയെന്നാ പറയുന്നത്. മനസ്സിലായോ? അപ്പോ ഓക്കെ, എന്താണ് ഒന്നാം ലോകമഹായുദ്ധത്തിന്റെ ബാക്കിപത്രം, ബാക്ക്ഡ്രോപ്പ് നമുക്ക് നോക്കാം എന്താണ്. ഫോളോയിങ് ദ പീസ് ട്രീറ്റി അറ്റ് പാരീസ് ഇൻ 1919, 1919 പാരീസിൽ ഉണ്ടാക്കിയ സമാധാന ഉടമ്പടി അല്ലെ. 1919 നാല് വർഷമാണ് ഒന്നാം ലോകമഹായുദ്ധം നീണ്ടു നിന്നത്. 14 തുടങ്ങിയിട്ട് 19 അവസാനിച്ചത്. അപ്പോ അതിനെ തുടർന്നുണ്ടായ സമാധാന ഉടമ്പടി, ആ സമാധാന ഉടമ്പടിയില് ദ വിക്ടോറിയസ് നേഷൻസ് ഷെയർഡ് ദ കോളനീസ് ഓഫ് ഡിഫീറ്റഡ് നേഷൻസ്. നമ്മൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ നഷ്ടം പറ്റിയ ഒരു രാജ്യമായിരുന്നു ജർമ്മനി. കാരണം ജർമ്മനിയുടെ കോളനികൾ വിജയിച്ച രാജ്യങ്ങൾ പങ്കിട്ടെടുത്തു. എല്ലാ കുറ്റവും എന്താണ് ജർമ്മനിയുടെ മീതെ കെട്ടിവെച്ചു. നഷ്ടം മുഴുവനും ആര് നികത്തേണ്ടി വന്നു? ജർമ്മനി നികത്തേണ്ടി വന്നു. അപ്പോ നെയ്തർ ജർമ്മനി നോർ ഇറ്റലി ഹാഡ് എനി കോളനി ഓർ മാർക്കറ്റ്. ജർമ്മനിക്കോ ഇറ്റലിക്കോ ഒരു കോളനിയോ ഒരു മാർക്കറ്റോ ഉണ്ടായില്ല. ദർഫോർ ഫോർ എൻഹാൻസിങ് ദയർ പൊളിറ്റിക്കൽ ഇക്കണോമിക് സ്റ്റെബിലിറ്റി ഇറ്റലി ആൻഡ് ജർമ്മനി പ്ലാൻഡ് ടു കോൺക്വർ കോളനീസ് ആൻഡ് അറ്റാക്ക് ദ വീക്ക് നേഷൻസ്. അപ്പോ ഇവർക്ക് ഒരു കോളനിയില്ല, ഇവർക്കൊരു മാർക്കറ്റില്ല. അപ്പോൾ ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായി മാറി എന്ത്? ഒരു കോളനിയോ ഒരു മാർക്കറ്റോ പിടിച്ചെടുക്കുക എന്നുള്ളത്. അതിനുവേണ്ടി ഇവര് സാമ്പത്തികമായും രാഷ്ട്രീയമായും വളരെ ശക്തി കുറഞ്ഞ രാജ്യങ്ങളെ ഇവരെന്ത് ചെയ്തു? ആക്രമിക്കാൻ തുടങ്ങി. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഇവരുടെ വിദേശ നയം എങ്ങനത്തെയാ? ആക്രമണോത്സുക വിദേശ നയം, ആക്രമിക്കുന്ന വിദേശ നയം. ഓക്കെ, therefore for enhancing their political and economic stability Italy and Germany planned to conquer colonies and attack weak nations in an effort to extend this policy of aggression. Italy and Germany along with Japan formed an alliance called the Axis powers. നമ്മൾ ഇതിനു മുൻപ് മൂന്ന് രാഷ്ട്രങ്ങൾ വീതം കൂടിച്ചേരുന്ന ചില അലയൻസുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ആ അലയൻസുകളുടെ പേര്? ട്രിപ്പിൾ അലയൻസും ട്രിപ്പിൾ എൻ്റൻ്റും. അതേപോലെ ഇവിടെ മൂന്ന് രാജ്യങ്ങൾ, ഏതൊക്കെ രാജ്യങ്ങളാ? ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. അവര് മൂന്ന് പേര് ചേർന്നിട്ടുണ്ടായ അലയൻസ് ആണ് ആക്സിസ് പവേഴ്സ് എന്ന് പറയുന്നത്. അച്ചുതണ്ട് ശക്തികൾ എന്നാണ് അർത്ഥം. എന്ന് വെച്ചാൽ അവരുദ്ദേശിക്കുന്ന എന്താ? ഭൂമിയുടെ നിയന്ത്രണം മുഴുവനും അവരുടെ കയ്യിൽ. അതാണ് അച്ചുതണ്ട് ശക്തി എന്ന് പറഞ്ഞ ഉദ്ദേശിക്കുന്നത്. ഭൂമി തിരിയണത് ഒരു അച്ചുതണ്ടിലല്ലേ? അവരുദ്ദേശിക്കുന്നത് ഏകദേശം അങ്ങനെയാണ്. കൗണ്ടറിംഗ് ദീസ് അലയൻസ് ബ്രിട്ടൻ, ഫ്രാൻസ് ആൻഡ് ചൈന ഫോംഡ് ദ അലൈഡ് പവേഴ്സ്. അപ്പോ ഇവരെ എതിർത്തുകൊണ്ട് ഇവർക്കെതിരെ മറ്റൊരു അലയൻസും അവിടെ ഉണ്ടായി. ഏതാണ് അലയൻസ്? ആരൊക്കെയാണ് അലയൻസിൽ ഉണ്ടായിരുന്നത്? ചൈനയും ഫ്രാൻസും പിന്നെ ഇംഗ്ലണ്ടും. ഇതിനെ വിളിക്കുന്ന പേര് അലയഡ് പവേഴ്സ് അഥവാ സഖ്യശക്തികൾ എന്നാണ്. ഇതിനെ വിളിക്കുന്ന പേര് എന്തായിരുന്നു? സഖ്യശക്തികൾ. അപ്പോ രണ്ട് ശക്തികൾ ഇവിടെ വന്നു. ആരൊക്കെയാ?
അച്യുതന്റെ ശക്തികളും സഖ്യശക്തികളും. അപ്പൊ മലയാളത്തിൽ പറയാൻ കേട്ടോ, ഇംഗ്ലീഷിൽ പറഞ്ഞോളൂ. ആക്സിസ് പവേഴ്സും അലൈഡ് പവേഴ്സും. മീഡിയം ഇംഗ്ലീഷ്, ആ മീഡിയം ഇംഗ്ലീഷുകാർ ഇംഗ്ലീഷിൽ തന്നെ പറയാട്ടോ, ഞാൻ മലയാളികൾക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞോളൂ. ആക്സിസ് പവേഴ്സും അലൈഡ് പവേഴ്സും. അപ്പൊ ആക്സിസ് പവേഴ്സിൽ ഉണ്ടായിരുന്നത് ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. അലൈഡ് പവേഴ്സിൽ ഉണ്ടായിരുന്നത് ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന. ലേറ്റർ അമേരിക്ക ആൻഡ് സോവിയറ്റ് യൂണിയൻ ഓൾസോ ജോയിൻഡ് ദ ആന്റി ഫാസിസ്റ്റ് അലയൻസ്. പിന്നീട് അമേരിക്കയും സോവിയറ്റ് യൂണിയനും ഈ ആന്റി ഫാസിസ്റ്റ് അലയൻസിൽ ചേർന്നു. ആന്റി ഫാസിസ്റ്റ് അലയൻസ് എന്ന് പറഞ്ഞാൽ ഫാസിസ്റ്റ് സഖ്യശക്തികൾക്കെതിരെയുള്ള അലയൻസ്, ഫാസിസ്റ്റുകാർക്കെതിരെയുള്ള അലയൻസ്. അപ്പൊ ഏതിലായിരിക്കും അവർ ചേർന്നുണ്ടാവുക? ആക്സിസിലാണോ അലൈഡിലാണോ? ആ അലൈഡിൽ ചേർന്നു. ആര് ചേർന്നു? അമേരിക്കയും സോവിയറ്റ് യൂണിയനും. ദ ലീഗ് ഓഫ് നേഷൻസ് ഫെയിൽഡ് ടു ഇൻസ്റ്റാൾ ദ അറ്റാക്സ് ഓഫ് ആക്സിസ് പവേഴ്സ് വെൻ ജർമ്മനി, ഇറ്റലി ആൻഡ് ജപ്പാൻ അറ്റാക്ഡ് അതർ നേഷൻസ്. Capitalist countries like Britain and France did not prevent the attack. They considered Soviet Union being a smallest country as their chief enemy. Socialist country as their chief enemy. This policy, which encouraged fascist attacks, is known as the policy of appeasement. നോക്ക, ദ ലീഗ് ഓഫ് നേഷൻസ് ഫെയിൽഡ് ടു സ്റ്റാൾ ദ അറ്റാക്സ് ഓഫ് ആക്സിസ്. എന്താണ് ലീഗ് ഓഫ് നേഷൻസ്? നമ്മള് ഒന്നാം ലോകമഹായുദ്ധം കഴിഞ്ഞപ്പോൾ സമാധാനം കൊണ്ടുവരാനായിട്ട് ഒരു ശ്രമം നടത്തിയതിനെ കുറിച്ചിട്ട് പറഞ്ഞു. സമാധാനം അല്ലേ, എന്തായിരുന്നു സമാധാനത്തിന് വേണ്ടിട്ട് അവർ നടത്തിയിട്ടുള്ള ശ്രമം? സമാധാനത്തിന് പീസ് എഫോർട്ട്. ഇതിലേക്ക് കണ്ട അതേ ആ ഭാഗം ഞാൻ എടുത്തിട്ടുണ്ട്, ആ പേജ് എടുത്തിട്ടുണ്ട്, കാണണ്ട നിങ്ങക്ക്. ആ അതില് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുന്നുണ്ട്? പാരീസിൽ വെച്ചിട്ടൊരു പീസ് കോൺഫറൻസ് നടത്തി. ആ പീസ് കോൺഫറൻസില് വേഴ്സായി സന്ധി എന്ന് പറയുന്ന ഒരു സന്ധി ഉണ്ടാക്കി. പിന്നെ അതുകൂടാതെ ഇവിടെ ലീഗ് ഓഫ് നേഷൻസ് എവിടെയാ ഉള്ളത്? ഒരു മിനിറ്റ്. ലീഗ് ഓഫ് നേഷൻസിനെ കുറിച്ചിട്ട് അതാ പീസ് ഓഫ് വേൾഡ്. ലീഗ് ഓഫ് നേഷൻസ് വേർ ഫോംഡ്. കണ്ട ഇവിടെ കേൾക്കുന്നുണ്ട്, കേൾക്കണ്ട നിങ്ങള്. അതായത് ആ സമാധാന ശ്രമത്തിന്റെ ഭാഗമായി ലീഗ് ഓഫ് നേഷൻസ് രൂപീകരിക്കപ്പെട്ടു. അതാണ് ബിഡ് ടു ബ്രിങ് അബൌട്ട് പീസ് ഇൻ ദ വേൾഡ്. അപ്പോ ആ ലീഗ് ഓഫ് നേഷൻസ് രൂപീകരിക്കപ്പെട്ടു. ആ ലീഗ് ഓഫ് നേഷൻസ് ശ്രദ്ധിക്കുക, ലോകമഹായുദ്ധം തടയാൻ വേണ്ടി അവർ ശ്രമിച്ചു. വീണ്ടും ലോകമഹായുദ്ധം വരികയാണല്ലോ, അതിനെ തടയാൻ വേണ്ടി അവർ ശ്രമിച്ചു. പക്ഷെ എന്തുണ്ടായത്? ആ ലോകമഹായുദ്ധം തടയാനായിട്ട് അവർക്ക് സാധിച്ചില്ല. നോക്കൂ, Axis powers നമ്മളിവിടെ നിർത്തി. The League of Nations failed to stall the attacks of Axis powers when Germany, Italy and Japan attacked other nations. അതായത് ജർമ്മനിയും ഇറ്റലിയും ജപ്പാനും കൂടി മറ്റു രാജ്യങ്ങളെ ആക്രമിക്കാനായിട്ട് തുനിഞ്ഞപ്പോൾ അവരെ തടയാൻ ലീഗ് ഓഫ് നേഷൻസിന് സാധിച്ചില്ല. Capitalist countries like Britain and France did not prevent the attack. അതേസമയം ഇവിടെ തുടങ്ങിയത് ഇങ്ങനെയാണ് കേട്ടാ, ജർമ്മനിയും ഇറ്റലിയും കൂടി ജപ്പാനും കൂടിയിട്ട് മറ്റുള്ള രാജ്യങ്ങളെ ആക്രമിച്ചു എന്ന് പറഞ്ഞു. ബ്രിട്ടനും ഫ്രാൻസും ശരിക്കും ഇവരുടെ ആക്രമണങ്ങളെ തടഞ്ഞില്ല എന്നാണ് പറയുന്നത്.
എന്താണവര് തടയാതിരുന്നത്? അതിന് കാരണമുണ്ട്. അവര് സോവിയറ്റ് യൂണിയനെ എതിർത്തിരുന്നു. അപ്പൊ നമ്മൾ ഈ സഖ്യം ഒന്നുകൂടി നോക്കുക, അപ്പൊ ഒന്നുകൂടി ക്ലിയർ ആവും. ആരൊക്കെ തമ്മിലാണ് സഖ്യം? അലൈഡ് പവേഴ്സ് എന്ന് പറയുന്നതിൽ പെടുന്ന ആൾക്കാരാണ് ആയ ഇംഗ്ലണ്ടും ഫ്രാൻസും. അവരുടെ കൂടെ ചേർന്ന ആളാണ് ആര്? ചൈന. പിന്നീട് വീണ്ടും ഇവരുടെ കൂടെ രണ്ടുപേരും കൂടി വന്നു ചേർന്നു. ആരൊക്കെയാ? അമേരിക്കയും സോവിയറ്റ് യൂണിയനും. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ യുദ്ധം തുടങ്ങി വെച്ച ആൾക്കാര് ജർമ്മനിയും ഇറ്റലിയും ജപ്പാനുമാണ്. അവര് മറ്റുള്ള രാജ്യങ്ങളെ ആക്രമിച്ചുകൊണ്ട് അവരുടെ യുദ്ധം അങ്ങനെ യുദ്ധത്തിന്റെ ഒരു തുടക്കം കുറിക്കുകയാണ്, രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ. അപ്പോ ഇവര് യുദ്ധം തുടങ്ങിയപ്പോൾ ബ്രിട്ടനും ഫ്രാൻസും ഒന്നും മിണ്ടിയില്ല. കാരണം അവർ ക്യാപിറ്റലിസ്റ്റ് കൺട്രീസ് ആണ്. ക്യാപിറ്റലിസ്റ്റ് കൺട്രീസ് എന്ന് പറഞ്ഞാൽ മുതലാളിത്ത രാജ്യങ്ങൾ. എന്നാൽ റഷ്യ എന്ന് പറയണതോ അത് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായിരുന്നു അന്ന്. റഷ്യ എന്ന് പറയുന്നത് അന്ന് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമാണ്, USSR എന്ന് പറയും. അപ്പോ ഇവരെ സംബന്ധിച്ചിടത്തോളം ക്യാപിറ്റലിസ്റ്റ് രാജ്യങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളെ ഒരിക്കലും ഇഷ്ടമല്ല. അതായത് സോവിയറ്റ് യൂണിയൻ ഒരു സോഷ്യലിസ്റ്റ് രാജ്യമാണ്, അവരുടെ പ്രധാനപ്പെട്ട ക്യാപിറ്റലിസ്റ്റ് രാജ്യങ്ങളുടെ ശത്രുവാണ് സോവിയറ്റ് യൂണിയൻ. കാരണം എന്താന്ന് ചോദിച്ചാൽ അത് ഒരു സോഷ്യലിസ്റ്റ് രാജ്യമായതുകൊണ്ട്. അപ്പൊ ദിസ് പോളിസി വിച്ച് എൻകറേജ്ഡ് ഫാസിസ്റ്റ് അറ്റാക്ക് നോൺ ആസ് പോളിസി ഓഫ് അപ്പീസ്മെന്റ്. അതായത് ബ്രിട്ടനും ഫ്രാൻസും ഒന്നും മിണ്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ ജർമ്മനിക്കും ഇറ്റലിക്കും ജപ്പാനും അവരുടെ ആക്രമണത്തിന്റെ ശക്തി കൂടി. കാരണം അവരെ ഒരു തരത്തിൽ സഹായിക്കുന്ന ഒരു മനോഭാവമാണ് ആരുടെ? ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും. അതായത് അപ്പീസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രലോഭിപ്പിക്കുക എന്ന് പറയുന്നുണ്ട്, പ്രലോഭനം. കേട്ടാ മലയാളത്തിൽ അതിന് വാക്കുകൊണ്ട് നോക്കാം. മലയാളത്തിൽ എന്താ നോക്കിയ എന്ന് പറഞ്ഞ പ്രലോഭനം തന്നെയാണോ? ആര മലയാളികൾ ആരെയും ഉണ്ടാ? അപ്പീസ്മെന്റ് പ്രീണന നയം. അതെ, പ്രീണന നയം. അവരെ പ്രീണിപ്പിക്കുക. അതായത് സൗഹൃദമായിട്ട് അവരെന്ത് ചെയ്താലും കാണാത്ത കണ്ടാലും ദുഷ്ടതരം ചെയ്താലും നമ്മൾ കാണാത്ത പോലെ ഇരിക്കുക, അതാണ് പ്രീണിപ്പിക്കുക എന്ന് പറയുന്നത്. ഓൺ 1st September 1939 ജർമ്മനി അറ്റാക്ക്ഡ് പോളണ്ട്. അങ്ങനെ 1939 ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ചു. കേട്ടിട്ടില്ലേ ഒരു സിനിമയിൽ പറയണത് പോളണ്ടിനെ കുറിച്ചൊന്നും മിണ്ടരുത് എന്ന് പറയുന്നത്? കേട്ടില്ലേ? This prompted the allied nations to declare war against Germany, that ultimately resulted the outbreak of Second World War. അങ്ങനെ പോളണ്ടിനെ ആക്രമിച്ചതാണ് രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങാനുള്ള അടിസ്ഥാന കാരണം. അതായത് ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ച വഴിക്ക് അലൈഡ് നേഷൻസ് അവരെല്ലാവരും കൂടിയിട്ട് ജർമ്മനി എന്ത് ചെയ്തു? ആക്രമിച്ചു. അങ്ങനെ സെക്കൻഡ് വേൾഡ് വാർ തുടങ്ങിയെന്ന പറഞ്ഞത്. ശ്രദ്ധിക്കൂ, ഫസ്റ്റ് വേൾഡ് വാർ തുടങ്ങാനുള്ള ഇമ്മീഡിയറ്റ് റീസൺ എന്തായിരുന്നു? ഓസ്ട്രിയൻ ഭരണാധികാരി ആകാൻ പോകുമായിരുന്ന ഒരാളെ സെർബിയൻ യുവാവ് വെടിവെച്ചു കൊന്നു. അതല്ലായിരുന്നു അതിന്റെ കാരണം? അപ്പോ ഓസ്ട്രിയ ജർമ്മനിക്ക് എന്താണ് സെർബിയക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു, അതാണ് അതിന്റെ കാരണം. ഇവിടെ അതല്ല, ഇവിടെ ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ചു, അതാണ് ഇതിന്റെ കാരണം, അടിസ്ഥാന കാരണം. എന്നാ 1939 അങ്ങനെ രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങി. നോക്ക ഇഫക്റ്റ് ഓഫ് വാർ ഇതുകൂടി പറയണ്ടട്ടെ. The entry of Soviet Union and America changed the complexion of the Second World War. ഇവര് ആക്രമണം തുടങ്ങിയപ്പോൾ ആ ആക്രമണം തുടങ്ങിയത് കണ്ട വഴിക്ക് യുദ്ധത്തിൽ കയറി രണ്ടുപേർ ഇടപെട്ടു. ആരാണ് ഇടപെട്ട ആൾക്കാര്? സോവിയറ്റ് യൂണിയനും അമേരിക്കയും. Changed the complexion of Second World War.
രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ സങ്കീർണത കൂട്ടി. ഇറ്റലി ആൻഡ് ജർമ്മനി കുഡ് നോട്ട് വിത്ത്സ്റ്റാൻഡ് ദ അറ്റാക്ക് ആൻഡ് സറണ്ടേർഡ് ഇമ്മീഡിയറ്റ്ലി. ഇറ്റലിയും ജർമ്മനിക്കും അധിക നേരം പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. അവര് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു? കീഴടങ്ങി. മുസോളിനി വാസ് കിൽഡ് ബൈ ലോക്കൽ പാർട്ടീഷൻസ്. മുസോളിനി കൊല്ലപ്പെട്ടു. ഹിറ്റ്ലർ കമ്മിറ്റഡ് സൂയിസൈഡ്. ഹിറ്റ്ലർക്ക് എന്താ സംഭവിച്ചത്? ആത്മഹത്യ ചെയ്തു. ദ സോവിയറ്റ് യൂണിയൻ സോവിയറ്റ് ആർമി മൂവ്ഡ് ടുവേർഡ്സ് ജപ്പാൻ ത്രൂ ട്രാൻസ് സൈബീരിയ. സോവിയറ്റ് ആർമി അവര് യുദ്ധം നിർത്തുന്നില്ല. അവര് ജപ്പാൻ അപ്പോഴും യുദ്ധം തുടങ്ങി നടത്തിക്കൊണ്ടിരിക്കുക. ജർമ്മനിയും ഇറ്റലിയും ഒതുങ്ങി, പക്ഷെ ജപ്പാൻ ഒതുങ്ങിയിട്ടില്ല. അപ്പൊ ജപ്പാന്റെ നേരെ ആര് നീങ്ങി? സോവിയറ്റ് ആർമി നീങ്ങി. ബട്ട് ബിഫോർ ഇറ്റ് കുഡ് റീച്ച് ജപ്പാൻ, ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഡ്രോപ്ഡ് ടു ആറ്റം ബോംബ്സ് ഇൻ ജപ്പാൻ, ലിറ്റിൽ ബോയ് ഇൻ ഹിരോഷിമ ഓൺ ഓഗസ്റ്റ് 1945 ആൻഡ് ഫാറ്റ് മാൻ ഇൻ നാഗസാക്കി അറ്റ് 9 ഓഗസ്റ്റ്. നോക്കട്ടാ, സോൺ ജപ്പാൻ സറണ്ടർ. ജപ്പാന്റെ സൂക്കേട് ആര് നിർത്തി? അമേരിക്ക. എങ്ങനെയാണ് അമേരിക്ക നിർത്തിയത്? ബോംബിട്ടിട്ട്. രണ്ട് ബോംബുകളാണ് വർഷിച്ചത് അവര്. ഏതൊക്കെയാ രണ്ട് ബോംബുകള്? ഒന്ന് ലിറ്റിൽ ബോയ്, അത് ഹിരോഷിമയില് ലിറ്റിൽ ബോയ്, പിന്നെയോ നാഗസാക്കിയില് ഫാറ്റ് മാൻ. രണ്ടും എന്നാണ്? മൂന്ന് ദിവസത്തെ വ്യത്യാസമുള്ള രണ്ടും. ഓഗസ്റ്റ് 6ാം തീയതി ഹിരോഷിമയിലിട്ടു, ഓഗസ്റ്റ് 9ാം തീയതി എന്താണ് നാഗസാക്കിയത്. ഇങ്ങനെ മൂന്ന് ദിവസത്തിന്റെ ഗ്യാപ്പിൽ രണ്ട് സ്ഥലത്തായിട്ട് ബോംബിട്ടു. ഇതിപ്പോഴും അല്ലേ, രണ്ടാം ലോക മഹായുദ്ധത്തോടു കൂടി ലോകം നടുങ്ങിയത് യഥാർത്ഥത്തിൽ ഈ രണ്ട് എന്താണ് ബോംബാക്രമണത്തിലൂടെയാണ്. ഈ ബോംബ് ഉണ്ടാക്കിയത് ആരാണെന്ന് അറിയാമോ? അമേരിക്ക എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ ഈ ബോംബ് കണ്ടുപിടിച്ച ഒരാളുണ്ട്. ആരാ? ഈ ബോംബ് ഉണ്ടാക്കാൻ വേണ്ട സാങ്കേതിക വിദ്യ അമേരിക്കയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ ആളാണ് നമ്മുടെ ആൽബർട്ട് ഐൻസ്റ്റീൻ. കേട്ടില്ല നിങ്ങള്? ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന് പറഞ്ഞ യഥാർത്ഥത്തിൽ ആരാണെന്ന് അറിയാമോ? ആറ്റം ബോംബിന്റെ പിതാവ്. അങ്ങനെ ഒരു പേരുണ്ടോ? ആൽബർട്ട് ഐൻസ്റ്റീൻ ഒരു ജൂതനാണ്. ശരിക്കു പറഞ്ഞാൽ ജർമ്മൻകാരനാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. ജർമ്മനിയില് ജൂതന്മാരെ മുഴുവനും കൊന്നു കൊലവിളിക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, കോൺസെൻട്രേഷൻ ക്യാമ്പില് കൊണ്ടുപോയിട്ട് കൊല്ലുന്ന സമയത്ത് ആൽബർട്ട് ഐൻസ്റ്റീനെ അവിടുന്ന് കുറച്ചാൾക്കാര് രക്ഷപ്പെടുത്തുകയാണ്. അതിന്റെ ഇടയില് ജർമ്മനിന്ന് നേരെ അമേരിക്കയിലേക്ക് ആൽബർട്ട് ഐൻസ്റ്റീൻ രക്ഷപ്പെട്ടു. എന്നിട്ട് ആൽബർട്ട് ഐൻസ്റ്റീൻ ഈ ബോംബ് ഉണ്ടാക്കണ്ട എന്ന്. ആൽബർട്ട് ഐൻസ്റ്റീൻ ശരിക്കും സമാധാനത്തിന്റെ ആളാ, നല്ല നല്ല കണ്ടുപിടുത്തങ്ങൾ നടത്തുന്ന ആളാ. പക്ഷെ അദ്ദേഹം ഈ എനർജിയുടെ കണക്കും കാര്യങ്ങളൊക്കെ ഈ സമയം സി സ്ക്വയർ എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടല്ലോ, കേട്ടിട്ടില്ലേ നിങ്ങളത്? അങ്ങനൊരു ഇക്വേഷൻ ഉണ്ട് ഐൻസ്റ്റീന്റെ, പ്രധാനപ്പെട്ടത്. അപ്പോ ആ ഇക്വേഷനൊക്കെ കണ്ടുപിടിച്ചിട്ട് അതിന്റെ പവറ്, ഇതുപയോഗിച്ച് ഇതുപോലെ വളരെ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ആയുധങ്ങളൊക്കെ ഉണ്ടാക്കാമെന്ന് ലോകത്തിന് മനസ്സിലായി. പക്ഷെ ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ആർക്കും അറിയില്ല. ജർമ്മനിക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഐൻസ്റ്റീന് ഇതൊക്കെ അറിയാമെന്ന് അറിയാം, പക്ഷെ ഐൻസ്റ്റീൻ അവരുടെ കയ്യിൽ കിട്ടിയില്ല. ഐൻസ്റ്റീൻ എന്ത് ചെയ്തു? അവിടുന്ന് നാട് വിട്ടു. ജർമ്മനിക്കാരെ ഐൻസ്റ്റീനെ പിടിച്ചിട്ട് ഐൻസ്റ്റീനെ കൊണ്ട് ഇങ്ങനെ ബോംബ് ഉണ്ടാക്കിയിട്ട് ഐൻസ്റ്റീനെ കൊല്ലാനുള്ള പരിപാടിയായിരുന്നു. പക്ഷെ ഐൻസ്റ്റീൻ അതിന് കിട്ടിയില്ല, അപ്പോഴേക്കും അവർ വിട്ടു. അപ്പൊ ഐൻസ്റ്റീന്റെ ഈ നിരീക്ഷണങ്ങൾ വെച്ചിട്ട് ജർമ്മനിക്കാർ ഈ ബോംബ് കണ്ടുപിടിക്കാനായിട്ട് കുറെ ശ്രമം നടത്തി. അവരങ്ങനെ പരീക്ഷണങ്ങൾ നടത്തി 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 ഏകദേശം ഇങ്ങനെ വിജയിക്കുന്നുള്ള ഘട്ടം എത്തിയപ്പോഴാണ് അമേരിക്കയിലുള്ള ഐൻസ്റ്റീന്റെ സുഹൃത്തുക്കൾ പറഞ്ഞു, ജർമ്മനിക്കാർ ബോംബ് ഉണ്ടാക്കിയ അപകടമാണ്, അതിനെക്കാട്ടി നല്ലത് നമ്മൾ ഉണ്ടാക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഐൻസ്റ്റീൻ ആ ബോംബ് ഉണ്ടാക്കിയെന്നാ പറയുന്നത്. ഐൻസ്റ്റീൻ ആ ബോംബ് ഉണ്ടാക്കിയത് വളരെയധികം പിന്നീട് വിഷമിച്ചു. കാരണം നാഗസാക്കിയിലും ഹിരോഷിമയിലും ഉണ്ടായ ആ സംഭവം അല്ലെ, അതിന്റെ ആ നാശ തീവ്രത കണ്ടിട്ട് അത്ര തീവ്രത ഉണ്ടാവുന്ന ഐൻസ്റ്റീൻ പോലും വിചാരിച്ചിട്ടില്ല എന്നാ പറയുന്നത്. മനസ്സിലായോ? ജൂതന്മാര് ഭയങ്കരന്മാരാണ്. ഇപ്പോഴും ലോകത്തില്
എല്ല കണ്ടുപിടുത്തങ്ങളും നടത്തുന്ന ആൾക്കാരാണ് ആര്? ജൂതന്മാർ. ജൂതന്മാരാണ് ഇതൊക്കെ ആരും കണ്ടുപിടിക്കാത്ത. എന്നിട്ട് ബാക്കിയുള്ള ആൾക്കാരെ അതിന്റെ പിന്നാലെ പോകുന്ന പറയുന്നത്. ഐൻസ്റ്റീൻ ഒക്കെ ഒരു ജാതി കാഞ്ഞ ബുദ്ധിയാണ്. അപ്പോ ഇവിടെ അമേരിക്ക അങ്ങനെ ഒരു ജൂതൻ ഉണ്ടാക്കിയ ബോംബാണ് കൊണ്ടുപോയിട്ട് രണ്ട് സ്ഥലത്ത് ഇട്ടത്, ജർമ്മനി, ജർമ്മനിയിലല്ല, ജപ്പാന്. അപ്പൊ ഇനി ഈ ബോംബ് അമേരിക്ക എന്തിന് ഇവിടെ ഇട്ടു? എന്താണ് യഥാർത്ഥത്തിൽ അമേരിക്ക ഇത് ചെയ്തത്? അമേരിക്ക ഈ ബോംബ് യഥാർത്ഥത്തിൽ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഇട്ടതാണെന്നാണ് പറയുന്നത്. രണ്ട് സ്ഥലത്ത് അമേരിക്ക, ഏതാണ്, നാഗസാക്കിയിലും ഹിരോഷിമയിലും. കേൾക്കണ്ട, അങ്ങനെ കേട്ടുണ്ട്. നിങ്ങൾ ഇതൊരു പരീക്ഷണം നടത്തിയതാണ് പറഞ്ഞത്. ഈ ആറ്റം ബോംബ് ഇട്ട് എന്താ സംഭവിക്കാന്ന് അറിയാൻ അവരിങ്ങനെ ആഗ്രഹിച്ച് നിൽക്കാറുണ്ട്. ഇതിനൊരു അവസരം, അതിനു വേണ്ടിയിട്ട് അമേരിക്ക ഒരു സൂത്രം ചെയ്തു. അമേരിക്ക എടെ രാജ്യത്ത് ജപ്പാന്റെ മുൻപിൽ അവരൊന്നും ഇങ്ങനെ താന്നു നിന്നു. അപ്പൊ ജപ്പാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അമേരിക്കയുടെ ഒരു തുറമുഖമുണ്ട് പേൾ ഹാർബർ എന്ന് പറയുന്നത്. കണ്ട ഇപ്പുറത്ത് കാട്ടിയിട്ടുണ്ട്, കണ്ട പേൾ ഹാർബർ അറ്റാക്ക്. അമേരിക്കയുടെ തുറമുഖം എന്ന് പറഞ്ഞാൽ അത് നേവൽ ബേസ് ആണ്, അവരുടെ പടക്കപ്പലുകൾ ലാൻഡ് ചെയ്യുന്ന സ്ഥലം. അവിടെ 1941 ജപ്പാൻ അവിടെ ആക്രമിച്ചു എന്ന് പറഞ്ഞു. ജപ്പാന്റെ കുറച്ച് യുദ്ധ വിമാനങ്ങൾ വന്നിട്ട് അവിടെ കുറച്ച് ബോംബുകളൊക്കെ ഇട്ടു, സാധാരണ ബോംബുകളൊക്കെ വന്നിട്ടു. പക്ഷെ അത് അമേരിക്കയ്ക്ക് അറിയാമായിരുന്നു ഇത്ര, ജപ്പാൻ അവിടെ വരും ബോംബിടും എന്നുള്ളതൊക്കെ അമേരിക്കയ്ക്ക് അറിയാമായിരുന്നു. പക്ഷെ അമേരിക്ക അറിയാത്ത പോലെ നിന്നു എന്നാ പറയണം. എന്താ കാരണം വെച്ചാൽ, അമേരിക്കയ്ക്ക് ഈ ആറ്റം ബോംബൊന്ന് പ്രയോഗിക്കാൻ ഒരു സ്ഥലം നോക്കി നടക്കാറുണ്ട്. അപ്പൊ ജപ്പാൻ അവിടെ വരും, ആക്രമിക്കും, വേണമെങ്കിൽ ഇവർക്ക് ഈ പേൾ ഹാർബർ ആക്രമിക്കുന്നതിന് മുൻപ് തന്നെ ജപ്പാനെ വേണമെങ്കിൽ ഇവർക്ക് തുരത്താമായിരുന്നു ഇത്ര, ആക്രമിക്കാതെ തന്നെ തുരത്താം. പക്ഷെ അമേരിക്ക എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പേൾ ഹാർബറിൽ ഇവരെ ആക്രമിക്കാൻ വരുന്നത് മുൻകൂട്ടി അറിഞ്ഞിട്ടും അവിടുത്തെ സൈനികരൊന്നും നീക്കം ചെയ്തില്ല, അവിടുത്തെ വലിയ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ നീക്കം ചെയ്തു എന്നാ പറയുന്നത്. സാധാരണക്കാരായിട്ടുള്ള സൈനികരില്ലേ, കപ്പലിൻ്റെ ഉള്ളിൽ പെട്ട ആൾക്കാർ, അവരൊന്നും നീക്കം ചെയ്തില്ല. അങ്ങനെ ജപ്പാന്റെ ആക്രമണത്തിൽ കുറച്ച് ആൾക്കാർ, അമേരിക്കക്കാര്, ഈ പേൾ ഹാർബർ എന്ന് പറയുന്ന നേവൽ ബേസിൽ കുറച്ച് ആൾക്കാർ മരിച്ചു. അപ്പൊ അമേരിക്ക ഈ കാരണം പറഞ്ഞിട്ടാണ് ഈ രണ്ട് ആറ്റം ബോംബ് കൊണ്ടുപോയിട്ട് അവിടെ ഇട്ടത്, ഹിരോഷിമയിലും നാഗസാക്കിയിലും കൊണ്ടുപോയിട്ട് എന്ന് പറയുന്നത്. അതോടുകൂടി ജപ്പാൻ അല്ലേ എന്താണ് ഈ മതി ഞങ്ങളില്ല എന്ന് പറഞ്ഞിട്ട് അവർ ഒതുങ്ങിയെന്നാ പറയുന്നത്. രണ്ടെണ്ണം വീടുകൊണ്ട് വേണ്ടിയിട്ട് മനസ്സിലായില്ലേ? ആ ബോംബ് ആക്രമിച്ചതിന് ശേഷമുള്ള സ്ഥലം കണ്ടില്ലേ ഇവിടെ? ബോംബിങ്ങിന്റെ ആ സമയത്ത് നിന്നുപോയ ക്ലോക്കാണ് ഈ കാട്ടികൾ. ആ സമയം കണ്ട ബോംബ് ഇട്ട ടൈം, അതിൽ ആ ക്ലോക്കിൽ നോക്കി അറിയാം 8:30 മനസ്സിലായി. ആക്രമണം നടത്തിയതിന് ശേഷം ഹിരോഷിമ എന്ന് പറയുന്നത് എത്രയുണ്ട് കിലോമീറ്റർ ചുറ്റളവ്, ഒരു പുല്ല് പോലും ഉണ്ടായില്ല എന്ന് പറയുന്നത്. ആൾക്കാർ ബോംബിട്ടപ്പോ എന്ത് ചെയ്തു? രക്ഷപ്പെടാൻ വേണ്ടി വെള്ളത്തിലേക്ക് ചാടി, കുളത്തിലേക്ക് ചാടി. അവിടെയൊക്കെ ജപ്പാന്റെ ഒക്കെ ഒരുവിധം ഈ കടലെടുക്കും, പിഴ പുഴകളും നദികളൊക്കെ ധാരാളം ഉള്ളതാ. അതിലേക്ക് ചാടിയപ്പോ എന്താണ് അതിന് ചെയ്യാൻ, വെള്ളമൊക്കെ തിളക്കിയിരുന്നു എന്നാ പറഞ്ഞത്. വെന്ത് മരിച്ചു ഇത്ര ആൾക്കാർ കുറെ പേര്. അപ്പോ ഗിവൻ ദ പിക്ചേഴ്സ് റിലേറ്റഡ് ടു ആറ്റോമിക് ബോംബിംഗ് ഇൻ ജപ്പാൻ, ഫാർ റീച്ചിങ് കോൺസിക്വൻസസ് ഓഫ് സെക്കൻഡ് വേൾഡ് വാർ ആർ ഗിവൻ ബിലോ. ഓവർ 10 മില്യൺ പീപ്പിൾ ഡൈഡ് അല്ലേ, 10 ബില്യൺ പീപ്പിൾ, 10 മില്യൺ ആൾക്കാരാണ്, 10 ദശലക്ഷം, 10 ദശലക്ഷം, 10 × 10 ലക്ഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 ലക്ഷം, അതായത് 1 കോടി ആൾക്കാർ മരിച്ചു. എക്കണോമിക് സിസ്റ്റം ഓഫ് യൂറോപ്യൻ കൺട്രീസ് വാസ് ഡിസ്ട്രോയിഡ് അല്ലേ. അതുപോലെ സാമ്പത്തിക സംവിധാനങ്ങൾ ആകെ തകരാറിലായി. യൂറോപ്യൻ ഡൊമിനൻസ് ഇൻ വേൾഡ് ഡിമിനിഷ്, ലോകം മുഴുവനും യൂറോപ്യന്മാരായിരുന്നു ഭരിച്ചിരുന്നത്, അത് ഇല്ലാണ്ടേ. ഫ്രീഡം മൂവ്മെന്റ് ഇൻ ഏഷ്യ ആൻഡ് ആഫ്രിക്കൻ ഇന്റൻസിഫൈഡ്, ഏഷ്യയിലും ആഫ്രിക്കയിലും ഉണ്ടായിരുന്ന സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളുടെ ആ അവരുടെ ആ സമരം കൂടുതൽ ശക്തമായി. അമേരിക്ക ആൻഡ് സോവിയറ്റ് യൂണിയൻ എമർജ് ആസ് ഗ്ലോബൽ പവേഴ്സ്, ലോകശക്തികളായിട്ട് രണ്ട് രാജ്യങ്ങൾ ഉയർന്നു വന്നു. ഏതൊക്കെയായിരുന്നു ആ രണ്ട് രാജ്യം? അമേരിക്കയും സോവിയറ്റ് യൂണിയനും. ഇന്നിപ്പോ ഒരു രാജ്യം ഉള്ളോട്ടാ, ഏതാ രാജ്യം ഇന്ന്? ഇന്നിപ്പോ ലോകശക്തി എന്ന് പറയുന്നത് അമേരിക്കയാണ്. ചൈന ഇങ്ങനെ ലോകശക്തി ആയിക്കൊണ്ടിരിക്കുന്നു. ആ അമേരിക്കയാണ്. ചൈന ഇങ്ങനെ ലോകശക്തി പട്ടം കിട്ടാൻ വേണ്ടിയിട്ടുള്ള മത്സരത്തിലാണ് അമേരിക്കനെ ഇട്ടത്. ഇൻ എ ബിഡ് ടു പ്രിസർവ് ആൻഡ് മെയിൻറ്റെയിൻ വേൾഡ് പീസ്, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ വാസ് ഫോർമഡ്. അപ്പൊ ഒന്നാം ലോക മഹായുദ്ധം
കഴിഞ്ഞപ്പോൾ രൂപീകരിച്ച ഒരു സംഘടന രാജ്യങ്ങളുടെ സംഘടന എന്തായിരുന്നു അതിന്റെ പേര് നേരത്തെ നമ്മൾ പറഞ്ഞു ലീഗ് ഓഫ് നേഷൻസ് അല്ലേ ഒന്നാം ലോകമഹായുദ്ധം കഴിഞ്ഞപ്പോൾ ലോകത്ത് സമാധാനം വേണമെന്ന് പറഞ്ഞുണ്ടാക്കിയതാണ് ലീഗ് ഓഫ് നേഷൻസ് രണ്ടാം ലോകമഹായുദ്ധം കഴിഞ്ഞപ്പോൾ വേറൊരു സംഭവം ഉണ്ടാക്കി എന്താണ് ആ സംഭവം ആ യു എൻ ഒ എന്ന് പറയുന്നത് അത് ഇപ്പോഴും ഉണ്ട് അപ്പോ ലീഗ് ഓഫ് നേഷൻസിന്റെ പ്രവർത്തനം അത്ര പോരാ എന്നുള്ളതിലാണ് ഓക്കെ അപ്പോ തൽക്കാലം നമുക്ക് ഇവിടെ വെച്ച് നിർത്താല്ലേ ഓൺ ദ ബീങ്സ് ഓഫ് പീസ് അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ആ പറയൂ അതെയാ ഇന്നലെ നീ വിളിച്ച നമ്പർ ഒരു മിനിറ്റ് ഇട്ടാ അപ്പൊ എന്നാ ഒരു കാര്യം ചെയ്യാം അതിലിപ്പ ചെയ്യണല്ലേ പരീക്ഷ ആ ഞാനത് ആഡ് ചെയ്യാം അപ്പൊ ഒരു കാര്യം ചെയ്യാം ഞാൻ എന്നാ ഇടട്ടെ പരീക്ഷ ഇടട്ടെ അപ്പോ